നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയിച്ച പെൺകുട്ടി വിദേശത്ത് പഠിക്കാൻ പോയതിന്റെ വൈരാഗ്യം തീർക്കാൻ ഒപ്പമുണ്ടായിരുന്നപ്പോൾ പകർത്തിയ സ്വകാര്യ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവിന് അയച്ചു നൽകിയ യുവാവ് കടുത്തുരുത്തി പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ കുടുങ്ങി. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിൽ വെർച്വൽ ഫോൺ ഉപയോഗിച്ച് പെൺകുട്ടിയുടെ പിതാവിന് ചിത്രങ്ങളും വീഡിയോയും അയച്ചു നൽകിയ പ്രതിയെയാണ് കടുത്തുരുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ TS റനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കേസിലെ പ്രതിയായ വെള്ളിലാപ്പള്ളി രാമപുരം സെന്റ് ജോസഫ് LP സ്കൂൾ ഭാഗത്ത് പോൾ വില്ലയിൽ ജോബിൻ ജോസഫ് മാത്യുവിനെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. ദിവസങ്ങൾക്ക് മുൻപ് കടുത്തുരുത്തി സ്വദേശിയായ 18-കാരിയുടെ പിതാവിന്റെ ഫോണിലേക്ക് പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഫോട്ടോയും എത്തുകയായിരുന്നു. ഒറ്റത്തവണ മാത്രം കാണാൻ സാധിക്കുന്ന രീതിയിൽ പല ദിവസങ്ങളിലും രാത്രികാലത്താണ് ചിത്രങ്ങൾ എത്തിയിരുന്നത്. പല നമ്പറുകളിൽ നിന്നും ചിത്രങ്ങൾ ലഭിച്ചതോടെ കുടുംബം ആകെ അസ്വസ്ഥരായി. ചിത്രങ്ങൾ വാട്സാപ്പിൽ ലഭിച്ച ശേഷം കാണാൻ പിതാവ് വൈകിയാൽ വിദേശ നമ്പറുകളിൽ നിന്നടക്കം ഫോൺ ചെയ്ത് വീഡിയോയും ചിത്രങ്ങളും കാണാൻ നിർദ്ദേശം നൽകുന്നത് പതിവായിരുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ ശല്യം അതിരൂക്ഷമായതോടെയാണ് വീട്ടുകാർ കടുത്തുരുത്തി പോലീസിനെ സമീപിച്ച് പരാതി നൽകുന്നത്. തുടർന്ന് പോലീസ് സംശയമുള്ളവരെ ഓരോരുത്തരെയായി നിരീക്ഷിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. കടുത്തുരുത്തി സ്വദേശിയായ 18-കാരിയെ 19-കാരനായ ജോബിൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നതെന്ന് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് ഇരുവരും സൗഹൃദത്തിലാവുകയായിരുന്നു. ഇതിനിടെ വിദേശത്തേക്ക് പഠനത്തിനായി പെൺകുട്ടി പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ പിതാവിന്റെ ഫോണിലേക്ക് നിരന്തരം വീഡിയോയും ചിത്രങ്ങളും എത്തിയിരുന്നതെന്ന് പോലീസ് മനസ്സിലാക്കി. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണും സ്മാർട്ട് വാച്ചും പിടിച്ചെടുത്ത് പരിശോധന നടത്തിയപ്പോഴാണ് സന്ദേശം അയക്കുന്ന രീതിയടക്കം കണ്ടെത്തിയത്. ജോബിന്റെ ഭീഷണി ഇങ്ങനെയായിരുന്നു. താനുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയെ വീട്ടുകാർ നിർബന്ധിച്ച് വിദേശത്തേക്ക് അയച്ചതാണെന്ന് വിശ്വസിച്ച ജോബിൻ ഇതിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സോഫ്റ്റ്വെയർ ടെക്നീഷ്യനായ ജോബിൻ തന്റെ പ്രതികാരം തീർക്കുന്നതിനായി യൂട്യൂബിലൂടെ നോക്കി ഹാക്കിംഗ് പഠിച്ചു. തുടർന്ന് സ്വന്തം ഫോണിൽ വെർച്വൽ ഫോൺ സൃഷ്ടിച്ചതായി പോലീസ് പറയുന്നു. തുടർന്ന് ഓരോ നമ്പറുകൾ ഇന്റർനെറ്റിൽ നിന്ന് സ്വന്തമാക്കിയ ശേഷം ഇതിൽ വാട്സ്ആപ്പ് അക്കൗണ്ട് സൃഷ്ടിച്ച് പെൺകുട്ടിയുടെയും പിതാവും വീഡിയോയും ചിത്രങ്ങളും അയച്ചു നൽകി. ഇത്തരത്തിൽ വീഡിയോയും ചിത്രങ്ങളും പെൺകുട്ടിയുടെ പിതാവ് കാണാത്ത സാഹചര്യമുണ്ടായാൽ പ്രതി ഉടൻ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇവ കാണാൻ നിർബന്ധിക്കും. പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്തതോടെയാണ് ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത്. വിശദമായ പരിശോധനയ്ക്കായി പ്രതിയുടെ ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടുത്തുരുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ TS റനീഷ്, സീനിയർ CPO മനോജ് PU, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ജോർജ്, രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.